ഹലോ, അസ്സലാമു അലൈക്കും. ഫാറൂഖ് ഇബ്രാഹിം ഉസ്താദ് ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാൻ ചെയ്യുന്ന ക്യൂനറ്റി ഇൻഫിനിറ്റിയും ഫാറൂഖ് നൈമി പറയുന്ന ക്യൂനറ്റി ഇൻഫിനിറ്റിയും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. അങ്ങനത്തെ ഒരു സംഗതിയെ ക്യൂനറ്റിലില്ല. പിന്നെ ഹറാമ് ഹലാല് എന്നുള്ളത്, ക്യൂനറ്റ് ഇൻഫിനിറ്റി ഹലാൽ ഹറാമാണ് എന്നുണ്ടെങ്കിൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ കച്ചവടം എന്താണ്? ബിസിനസ്സും ഹറാമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ക്യൂനറ്റ് എന്തല്ല ബിസിനസ് അല്ലാന്ന്. യൂണിറ്റ് ബിസിനസ് അല്ലേ? എന്നാൽ ലോകത്തുള്ള കച്ചവടം ഒന്നും എന്തല്ല, ബിസിനസ് അല്ല. നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ക്യൂനറ്റ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയ ക്യൂനറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ക്യൂനറ്റ് മനസ്സിലാക്കിയ ക്യൂനറ്റ് ഹറാമാവാം. ഞാൻ ക്യൂനറ്റ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ ക്യൂനറ്റ് ബിസിനസ്സിലുണ്ട്. എനിക്കിത് ഹറാമായിട്ട് ഞാൻ പഠിച്ചെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഇത് എനിക്ക് ഹറാമായിട്ട് തോന്നിയിട്ടില്ല. ഇത് പക്ക ഹലാലി എന്നല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഒരു ചാരിറ്റി ഫൗണ്ടേഷനും കൂടിയാണ്. അതുകൊണ്ട് ക്യൂനെറ്റിനെ കുറിച്ചിട്ട് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ക്യൂനെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ക്യൂനെറ്റിൻ്റെ ബിസിനസ്? ക്യൂനെറ്റിൽ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്? ഇവിടെ ഇങ്ങനെ ആളെ ചേർക്കുന്ന പരിപാടിയാണോ, മണി ചെയിൻ ആണോ എന്ന് മനസ്സിലാക്കാതെ ഫാറൂഖ് നൈമി ഉസ്താദിനോട് ഏതോ രണ്ടാൾക്കാർ വന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുടുങ്ങിയിരിക്കണമെന്ന്, എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ക്യൂനെറ്റിനെ ഇങ്ങനെ വരിക, അത് ഫാറൂഖ് നൈമി പൊതുജനങ്ങളോട് പറഞ്ഞ് അത് തീർത്തും തെറ്റാണ്. പച്ചക്കളവ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുഖത്തേക്ക് ഒരു പച്ചക്കളവാണ് ഫാറൂഖ് നൈമി ഉസ്താദ് പറഞ്ഞത്. അത് തീർത്തും തെറ്റാണ്. ക്യൂനെറ്റ് ഇൻഫിനിറ്റി അതിനെക്കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കാതെ എങ്ങനെയാണ് പുറത്ത് പറയാൻ പറ്റുക? ബ്രെയിൻ വാഷ് ചെയ്ത് 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 ഇവർ തലച്ചോറ് ഇപ്പം നേരക്കണ തലച്ചോറ് തിരിഞ്ഞടക്കാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇവർക്ക് തലയിൽ കയറില്ല. ഇനി സ്വന്തം വാപ്പിയാണെങ്കിൽ ഇമ്മയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും തലയിൽ കയറില്ല. കാരണം അത് അങ്ങനെ ഇങ്ങനെയൊക്കെ കയറും. കാരണം അമ്മാതിരി മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് തലച്ചോറ് നേരക്കണ തലച്ചോറ് തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവർ പല ന്യായങ്ങളും പറയും. ഇപ്പോൾ ആ ക്യൂനിറ്റ് അല്ല ഈ ക്യൂനിറ്റ്, അത് വേറെ ക്യൂനിറ്റ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യൂനിറ്റ് അല്ല എൻ്റെ ക്യൂനിറ്റ് പറഞ്ഞൊക്കെ അകപ്പാടെ തളിപ്പേരം. ഇവർ പൈസ 400,000 വരെ ആക്കിയിരിക്കണം. ഈ 400,000 നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാ ന്യായങ്ങളും ഇവർ പഠിച്ചിട്ടുണ്ടാക്കും. ഇത് 5,000-10,000 ആണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ഈ 400,000-5,000 വരെ ഇറക്കിക്കണമെങ്കിൽ അതിനനുസരിച്ച് അവർ കിട്ടുന്നുണ്ടെങ്കിൽ അവർ പല ന്യായങ്ങളും കണ്ടെത്തും. ഇനി മത സംഘടന എന്താ പറയുക, ഗാന്ധപ്പുര ഉസ്താദാണെങ്കിലും നീക്കേക്കാരെ വലിയ പണ്ഡിതൻ ഉസ്താദ്, ഇനിയിപ്പോൾ മുജാഹിദീങ്ങൾ വലിയ പണ്ഡിതനാണെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞാൽ പോലും ഇവരെ ഉൾക്കൊള്ളൂല. ഇവരെ ഉൾക്കൊള്ളൂല, അവരങ്ങനെ പറയുള്ളൂ. കാരണം അവരങ്ങനെ ആയി തീർന്നു. ഇനി മുന്നേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല.